André! നബ്രി 600 രൂപയുണ്ട്. എന്റെ തൊഴിൽ ഉണ്ടാക്കി പോക്കറ്റ് അടിച്ചു അല്ലേ? ഒരു നല്ല ജീവിതം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം വന്നത്. അത് കിട്ടിയില്ലെന്ന് എനിക്കിപ്പോ തോന്നുന്നു. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എത്ര കുടുംബങ്ങളാണ് നശിക്കുന്നതെന്ന് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നലെ വരെ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു, ഇന്ന് നിങ്ങൾക്കൊരു കുടുംബമുണ്ട്. നിങ്ങൾ എന്റെ ഭർത്താവാണ്. പോക്കറ്റ് അടിച്ച ആരെങ്കിലും നിങ്ങളെ തല്ലിയാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്ത് ജീവിതം ഉണ്ടാകും? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്ന പണം അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ എന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നതല്ലേ? സൗത്രി, എനിക്കറിയാവുന്ന തൊഴിൽ ഇതാണ്. ഞാൻ ഒരു കള്ളനാണ്. മറ്റൊരു തൊഴിൽ എനിക്കാരും തരില്ല. ഇനിയിപ്പോ ഇത് ചെയ്യാതെ ജീവിക്കാൻ നിവൃത്തിയില്ല. ഞാൻ നിങ്ങളുടെ കൂടെ പട്ടിണി കിടന്ന് മരിച്ചോളാം. എന്നാലും നിങ്ങളിത് ചെയ്യരുത്. സൗത്രി, നീ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ജീവിതം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്, സ്നേഹം എന്താണെന്ന് അറിഞ്ഞത്. ഇനി ഒരിക്കലും ഞാൻ പോക്കറ്റ് അടിക്കില്ല. ഇത് സത്യം. ജോലി ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഗോപിക്ക് ഡ്രൈവിംഗ് അറിയാം? അറിയാം സാർ, ലൈസൻസും ഉണ്ട്. ശരി, ഞാനൊരാൾക്കൊരു എഴുത്തു തരാം, അതുകൊണ്ട് കൊടുത്താൽ ഗോപിക്ക് ജോലി കിട്ടും. ഗോപി എങ്ങനെയാ, വണ്ടി നല്ലപോലെ ഓടിക്കോ? ഓടിക്കും സർജി. ശ്യാമളെ, ഇവൻ ഇവിടെ നിന്നോട്ടെ. പിന്നെ നമുക്ക് വിശ്വാസമാണ് വലുത്. എന്നെ വിശ്വസിക്കാം സർജി. എനിക്കിപ്പോ എന്ത് സന്തോഷമാണെന്നോ. എന്തിന്? ചേട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് എനിക്ക് അരിവെക്കാൻ സാധിച്ചില്ലോ എന്ന് ഓർത്ത്. അപ്പോ ശ്രീമതി, കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട, വേഗം ഊണ് കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. വെളുപ്പിന് മുതലാളിയും കൂടെ എനിക്ക് ടൂർ പോണം. ഹലോ സുരേന്ദ്ര, വരൂ വരൂ. ഇന്ന് നമ്മൾ കോവളത്ത് പോകുന്ന പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ. അയ്യോ ക്ഷമിക്കണം സുരേന്ദ്ര, ഞാനും ബീവിയും കൂടെ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോവുക. വരാൻ 2 ദിവസമാവും. സെഡ്ജ് എങ്ങനെ പോകുന്നത്? നമ്മുടെ കാറില്. എങ്കിൽ വന്നതിന് ശേഷം കാണാം. ആ വരുന്നു ഗോപിയേട്ടാ. അന്ന് നീ എന്താ പറഞ്ഞത്? തെരുവിൽ കിടക്കുന്ന പട്ടിയുടെ കൂടെ കിടന്നാലും എന്റെ കൂടെ കിടക്കില്ലെന്നല്ലേ? ഞാനിന്ന് വന്നത് നിന്റെ കൂടെ കിടക്കാൻ. കിടന്നിട്ടേ പോകും. നിന്നെ കൊണ്ട് ഒരു കഴിയില്ലടാ. തൊട്ടുപോയതന്നെ ഒന്നിറങ്ങി ഞാൻ
അറിയാതെ മോളെ, മനുഷ്യന്മാർ എവിടെയെങ്കിലും നന്നായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചാലും ഈ ഹിമാലയോട് സമ്മതിക്കൂല. ഏതായാലും ഗോപി ഇവിടെ അല്ല, ഞാൻ നന്നായി. ആ ഗോപി ഇവിടെ വന്നാലും നീ സംഭവം പറയരുതേ, നിങ്ങൾ ആരും പറയരുത്. പറഞ്ഞാൽ ഗോപി അവനോട് ചോദിക്കാൻ ചെല്ലും, അവർ കത്തിക്കുത്തിലും കൊലപാതകത്തിലും അവസാനിക്കും. ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഇവൻ, രണ്ടായാലും നിനക്ക് നിന്റെ കെട്ടിയോ നട്ട പോയി കടന്നു. ഹലോ സുരേന്ദ്ര, എന്താ വിശേഷം? നിങ്ങളുടെ ഡ്രൈവറുടെ പേരെന്താ? ഗോപി എന്നല്ലേ? അതെ. അയ്യോ, അവൻ ഭയങ്കര കള്ളനാണ്, അവനെ വീട്ടിൽ നിർത്താൻ കൊള്ളില്ല. അവൻ ഉടനെ അവിടെ നിന്ന് പുറത്താക്കണം. എത്രയും വേഗം നിങ്ങൾ അവനെ പുറത്താക്കുന്നുവോ അത്രയും നിങ്ങൾക്ക് നല്ലത്. എന്തുവാടാ പോക്കറ്റടിയൊക്കെ നിർത്തിയോ? ഇത് എന്തുവാടാ നിന്റെ കയ്യില്? സ്പാനറോ? എന്റെ പൊന്നുമൊരു കാര്യം ചെയ്യ്, അതവിടെ വെച്ചിട്ട് ഇതാ പുറത്തേക്കുള്ള വഴി. പൊയ്ക്കോ പൊയ്ക്കോ. സുരേന്ദ്രൻ, ഗോപി ഞാനാണ് ഇവിടെ ജോലിക്ക് നിർത്തിയത്. സലീമിനെ എന്ത് പറ്റി? ഇവൻ ആരാണെന്നറിയോ? അറിയാം. ഗോപി എല്ലാം നിർത്തി, ഇനിയെങ്കിലും ജോലി ചെയ്ത് ജീവിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയത്. സലീം, ഇത് ജോലി ചെയ്ത് ശീലിച്ച കൈയല്ല, പിടിച്ചു പറിച്ചും അടിപൊളി ഉണ്ടാക്കി ശീലിച്ച കൈയാ. കണ്ട കള്ളനും തെമ്മാടിക്കൊന്നും ഒരു ജോലിയില്ല. സുരേന്ദ്രൻ, നിങ്ങളെ പോലെ തന്നെ ഈ സ്ഥാപനത്തോട് ഉത്തരവാദിത്വവും അവകാശവും എനിക്കുണ്ട്. അതുകൊണ്ട് ഗോപിയെ പറഞ്ഞേക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടാ, നിനക്കിതെല്ലാം നശിപ്പിച്ചിട്ട് കയ്യിലൊരു സ്പാനറുമായി വന്ന് കയറിയത് പോലെ ഇറങ്ങി പോയാൽ മതി. ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിയാ ഞാൻ ഈ വർക്ക്ഷോപ്പ് ഇതുപോലെ വളർത്തിയെടുത്തത്. നിങ്ങൾ ഇവിടെ കുറെ കാശ് മുടക്കിയെന്ന് പറഞ്ഞ് ശരിയാണ്, കുറെ കണക്കണക്ക് വേണ്ടി. എന്റെ വിയർപ്പും ചോരയും കൊണ്ടും കൂടിയാണ് ഇന്നീ സ്ഥാപനം നിലനിർത്തിയത്. അത് മറന്ന് നിങ്ങൾ സംസാരിക്കരുത്. എനിക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ പിണങ്ങണ്ട, ഞാൻ പോകുന്നു. ഗോപി, നീ പോകരുത്. നിന്നെ ഞാനോട് ജോലിക്ക് എടുത്തു. ഈ സ്ഥലം വാടിക്കെടുത്ത് ഇവിടെ വർക്ക്ഷോപ്പ് തുടങ്ങിയത് ഞാനാണ്. അത് നേരായിരിക്കാം, പക്ഷെ ഇന്ന് ഈ സ്ഥലം എന്റെ പേരിലാണ്. ഞാനിത് വിലയ്ക്ക് വാങ്ങി. ഇവരെ പിടിച്ച് പുറത്താക്ക്. മുതലാളി സലീമിനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് ശരിയല്ല. അങ്ങനെ പെട്ടെന്നൊന്നും സലീമിനെ പുറത്താക്കാൻ സാധ്യമല്ല. ഞങ്ങൾ എല്ലാവരും സലീമിന്റെ കൂടെ ഉണ്ട്, അത് ഓർമ്മ വേണം. ശരി, നിങ്ങളുടെയൊക്കെ അഭിപ്രായം അതാണെങ്കിൽ എന്റെ മുടക്ക് മുതൽ എനിക്ക് തന്നിട്ട് സലീം തന്നെ നടത്തട്ടെ, എനിക്കൊരു വിരോധമില്ല. നിങ്ങളുടെ മുടക്ക് മുതൽ തരാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. ഇനിയും നമ്മൾ തമ്മിൽ ബിസിനസ് തുടർന്നുകൊണ്ട് പോകുന്ന പ്രശ്നമില്ല എങ്കിൽ കണക്ക് നോക്കി ഷെയർ വാങ്ങി താം പിരിഞ്ഞു പോയിക്കോളൂ. അത് തരാൻ ഞാൻ തയ്യാറാ. ശരി, എന്നാൽ ഇപ്പോൾ തന്നെ നമുക്ക് സംസാരിച്ച് ഒരു തീരുമാനം എടുക്കാം. വരൂ. സലീം, 1.5 ലക്ഷം രൂപയുണ്ട്. ഈ അഗ്രിമെന്റ് ഒന്ന് സൈൻ ചെയ്തേക്കൂ. സലീം, ബിസിനസ് പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞാലും നീ എന്നും എനിക്ക് എന്റെ അനുജനെ പോലെയാ. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും ഇവിടെ കയറി വരാം, എന്നോട് പറയാം. ഡേവിഡ്, ഗോവിന്ദനോട് ഇവരെ വീട്ടിൽ കൊണ്ടാക്കാൻ പറയൂ. ഓ വേണ്ട, ബുദ്ധിമുട്ടൊന്നുമില്ല, ഞങ്ങളൊരു ടാക്സി എടുത്ത് പൊക്കോളാം. ഏയ്, ഇത്രയധികം രൂപയും കൊണ്ട് ഈ അസമയത്ത് നിന്നെ ഞാൻ ടാക്സിയിൽ പറഞ്ഞേക്കില്ല. ഡേവിഡ്, ചെല്ലു. നീ എങ്ങോട്ടോട് പോകുന്നു സലീം? ഗോപി, ഞാനൊരു ഡ്രസ്സ് മറന്നിട്ട് വരാം. ഇത് കമ്പനിയുമായി ഡ്രസ്സാണ്.